നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാസപ്പടിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയ ഹർജിക്കാരൻ ഗിരീഷ് ബാബു ഇന്ന് പുലർച്ചെയോടെ മരിച്ചു എന്ന വാർത്ത പുറത്തു വന്നിരുന്നു. ഒരുപാട് വിഷയങ്ങളിൽ അദ്ദേഹം ഹർജി സമർപ്പിച്ചിരുന്നു. പല അഴിമതികൾക്കെതിരെയും പോരാടിയ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെയാണ് ഇന്ന് രാവിലെ മരിച്ചു എന്ന വിവരം നമ്മൾ അറിഞ്ഞത്. ഇപ്പോഴിതാ അദ്ദേഹം നൽകിയ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുവാനിരിക്കുകയായിരുന്നു. ഈ ഒരു മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഹൈക്കോടതിയിൽ നൽകിയ ഹർജി ഇന്ന് പരിഗണിക്കാനിരിക്കവെയാണ് രാവിലെയോടെ അദ്ദേഹത്തിന്റെ മരണ വാർത്ത പുറത്തു വന്നത്. അപ്പോൾ തന്നെ ഒരു ചോദ്യം ഉയർന്നിരുന്നു, അദ്ദേഹം നൽകിയ ഒരു ഹർജി അതിന്റെ ഭാവി എങ്ങനെയായിരിക്കും, ആ ഹർജിയുടെ തുടർ നടപടികൾ എങ്ങനെയായിരിക്കും എന്നതടക്കമുള്ള ഒരു ചോദ്യം ഉയർന്നിരുന്നു. ഹർജിക്കാരൻ മരിച്ചു എന്ന കാര്യം അദ്ദേഹത്തിന്റെ വക്കീൽ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഗിരീഷ് ബാബു നൽകിയ കേസ് ഹൈക്കോടതി മാറ്റിവെച്ചിരിക്കുകയാണ്. ഹർജിക്കാരൻ മരിച്ചതിനെ തുടർന്ന് കേസ് രണ്ടാഴ്ചത്തേക്ക് മാറ്റിയെന്ന് കോടതി അറിയിച്ചിരിക്കുന്നു. ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ചായിരുന്നു രാവിലെ ഗിരീഷ് ബാബു നൽകിയ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട കേസിലെ ഹർജി പരിഗണിക്കാൻ എടുത്തത്. പിന്നാലെ ഗിരീഷ് ബാബുവിന്റെ അഡ്വക്കേറ്റ് എഴുന്നേറ്റ് നിന്ന് പരാതിക്കാരൻ ഹർജിക്കാരൻ മരിച്ചു എന്ന വിവരം കോടതിയെ അറിയിച്ചു. ഇതോടെ കോടതി ഈ ഒരു കേസ് രണ്ടാഴ്ചത്തേക്ക് മാറ്റിവെക്കുക എന്ന തീരുമാനം എടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു കേസ് കോടതി പരിഗണിച്ചപ്പോൾ ഈ കേസ് എങ്ങനെ വിജിലൻസിന്റെ പരിധിയിൽ വരും എന്നൊരു ചോദ്യം കോടതി ഹർജിക്കാരനോട് ചോദിച്ചിരുന്നു. ഈ ഒരു വിഷയത്തിൽ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ ഹാജരാക്കാൻ കോടതി ഹർജിക്കാരനോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ തെളിവിന് വേണ്ടിയുള്ള അന്വേഷണത്തിലായിരുന്നു ഹർജിക്കാരൻ. CMRL സംസ്ഥാന സർക്കാരിന്റെ പരിസ്ഥിതി അവാർഡ് കിട്ടിയതടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില തെളിവുകൾ അദ്ദേഹം ശേഖരിച്ചിരുന്നു എന്ന വിവരമൊക്കെ പുറത്തു വരുന്നുണ്ട്. ആ തെളിവുകൾ ഇന്ന് കോടതിയിൽ ഹാജരാക്കാൻ ഇരിക്കുകയായിരുന്നു എന്ന സൂചനകൾ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഒരു മരണം സംഭവിച്ചിരിക്കുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. പൊതുപ്രവർത്തകൻ ഗിരീഷ് ബാബു മരിച്ച നിലയിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ കണ്ടെത്തുകയായിരുന്നു. അഴിമതികൾക്കെതിരെ പോരാടിയ വ്യക്തിയാണ് അദ്ദേഹം. കളമശ്ശേരിയിലെ വീട്ടിലായിരുന്നു അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണം എന്നായിരുന്നു സൂചന. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. ചില രോഗങ്ങൾക്ക് ചികിത്സയിലായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങിയിരിക്കുകയാണ്. മാസപ്പടി, പാലാരിവട്ടം അഴിമതി അടക്കം ഒട്ടേറെ കേസുകളിലെ ഹർജിക്കാരനാണ് അദ്ദേഹം. കൊച്ചിയിലെ പാലാരിവട്ടം അഴിമതി അടക്കം പുറത്തേക്ക് കൊണ്ടുവന്ന വ്യക്തി, ആ കേസ് അന്വേഷണം നടത്തുന്നതിലേക്ക് എത്തിയതിലും വലിയ പങ്ക് വഹിച്ചയാളാണ് ഗിരീഷ് ബാബു. നിലവിൽ മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ ഹർജി കോടതിയുടെ പരിഗണനയിലായിരുന്നു. ഈയൊരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നതും ഏറെ ശ്രദ്ധേയമാണ്. മാസപ്പടി കേസ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുകയായിരുന്നു. മാസപ്പടിയിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ആദ്യ ഹർജി, മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഹർജി തള്ളിയതോടെയാണ് ഗിരീഷ് ബാബു ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഇത്തരത്തിലൊരു ചോദ്യം ഹൈക്കോടതി ഉന്നയിച്ചിരുന്നു എന്നതും ഏറെ ശ്രദ്ധേയമാണ്. എന്തായാലും ഈ ഒരു അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇനിയും അറിയേണ്ടതായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.